എം വി ഗോവിന്ദന് അവൻ സൂര്യൻ ഇ പി ജയരാജന് അവൻ വീരൻ വി എൻ വാസവന് അവൻ ദൈവം തന്ന വരദാനം പാർട്ടി കവികൾക്ക് ആകാശത്തു പാറിപ്പറക്കുന്ന കഴുകനാണവൻ അവന് ഒരു പേരേയുള്ളൂ പിണറായി വിജയൻ കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ നാടൻ നെടു നായകനല്ലോ പി ജയരാജൻ ധീരസഖാവ് എന്നൊരു പാട്ട് പുറച്ചേരിയിലെ ഗ്രാമീണ കലാസമിതി പുറത്തിറക്കിയതിൻ്റെ പേരിൽ പി ജയരാജനെ ശാസിച്ച പാർട്ടിയുടെ നേതാക്കളാണ് പിണറായി വിജയനെ വാഴ്ത്തുപാടുന്നതെന്ന് ഓർക്കണം വി എസ് അച്യുതാനന്ദൻ്റെ ഫോട്ടോ വെച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പോസ്റ്റർ തയ്യാറാക്കിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മരിച്ചുപോയ നേതാക്കളുടെ ഫോട്ടോ വെക്കുന്നതാണ് പാർട്ടി രീതി എന്ന് പറഞ്ഞ് അതിനെ എതിർത്ത അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ ആ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായപ്പോൾ ഇരട്ട ചങ്കനായി കാരണഭൂതനായി ഊരി പിടിച്ച കത്തിക്കിടയിലൂടെ നടന്നുപോയ ഇന്ദ്രനും ചന്ദ്രനും പോലും തടയാൻ കഴിയാത്ത ക്യാപ്റ്റനായി നേതാക്കൾ ക്യൂ നിന്ന് വാഴ്ത്തുപാട്ടുകൾ പാടുമ്പോൾ കാട്ടാക്കടയിലെ സാധാരണ പാർട്ടി പ്രവർത്തകന് പിണറായിയെ തീയിൽ കൊരുത്തൊരു കുതിരയും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനും മണ്ണിൽ മുളയ്ക്കുന്ന സൂര്യനുമെല്ലാമാക്കാം പണ്ട് പിണറായി തന്നെ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കൊരു ചുക്കുമറിയില്ല പഴയ വിജയനായിരുന്നെങ്കിൽ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവരെ വരച്ച വരയിൽ നിർത്തിയേനെ ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണമെന്നും പ്രവർത്തിക്കരുതെന്നും മറ്റാരേക്കാളും നന്നായി പിണറായിക്കറിയാം അതുകൊണ്ടാണ് പാർട്ടിയുടെ തൃശ്ശൂർ സമ്മേളനത്തിൽ വെച്ച് ഒരു വശത്ത് പിണറായി വിജയൻ്റെയും മറുവശത്ത് ചെകുവരയുടെയും ചിത്രം ആലേഖനം ചെയ്ത ചെങ്കടി ആകാശത്ത് പാറിക്കളിച്ചപ്പോൾ ആ കൊടിയെടുത്തുമാറ്റാൻ പിണറായി പറഞ്ഞത് മറ്റ് സഖാക്കളിൽ നിന്ന് വ്യത്യസ്തനായി താൻ വല്ലാതെ ഉയർന്നു പോയെന്ന് ഏതെങ്കിലും നേതാവിന് തോന്നിയാൽ അയാൾ അതോടെ തീർന്നുവെന്ന് രണ്ടായിരത്തി ഒൻപതിൽ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടുണ്ട് എന്നത് പിണറായി മറന്നാലും ഈ പാർട്ടിയോർത്ത് നേതാക്കളെങ്കിലും മറക്കരുത് എം ടി വാസുദേവൻ നായർ എന്ന കേരളമാകെ ആദരിക്കുന്ന ഒരു എഴുത്തുകാരന്റെ പ്രസംഗത്തിലൂടെയാണ് വ്യക്തിപൂജക്കെതിരായ വിമർശനം വീണ്ടും ചർച്ചയാകുന്നത് ഇന്ന് എം മുകുന്ദൻ പറഞ്ഞതും വ്യക്തിപൂജ ഇടതു ശൈലിയല്ല എന്നാണ് അതുകൊണ്ടാണ് താൻ പൂജിച്ചതല്ല പുകഴ്ത്തിയതാണെന്ന് എം വി ഗോവിന്ദന് മയപ്പെടുത്തേണ്ടി വന്നത് എന്നിട്ടും കാതലായ ഒരു ചോദ്യം ബാക്കിയാണ് വലതു വ്യതിയാനം ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രവണത എങ്ങനെ ഇടതുമണ്ഡലത്തിൽ ഇത്ര ശക്തമായി ഈ ചർച്ചകളുടെ ഫലമായെങ്കിലും സി പി എമ്മിൻ്റെ ഭക്തസംഘങ്ങൾക്ക് വീണ്ടും വിചാരം ഉണ്ടാകുമോ